ആകാശ വിവരങ്ങൾക്ക്. മറ്റ് വാർത്തകളിലേക്ക്, ലൂസി കളപ്പുരയ്ക്ക് വീണ്ടും സഭയുടെ കാരണം കാണിക്കൽ നോട്ടീസ്. പോലീസിൽ നൽകിയ പരാതികൾ പിൻവലിക്കണമെന്നാണ് ആവശ്യം. ഇല്ലെങ്കിൽ പുറത്താക്കിയതിൻ്റെ യഥാർത്ഥ കത്ത് മാധ്യമങ്ങൾക്ക് നൽകുമെന്നും നോട്ടീസിൽ പറയുന്നു. ലൂസി കളപ്പുരയ്ക്കെതിരെ മറ്റു കന്യാസ്ത്രീകൾ സംസ്ഥാന വനിതാ കമ്മീഷന് പരാതി നൽകുമെന്നും നോട്ടീസിൽ മുന്നറിയിപ്പുണ്ട്. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നു വയനാട്ടിൽ നിന്ന്. രതീഷ്, വിശദാംശങ്ങൾ എന്താണ്? വളരെ ഏകപക്ഷീയമായി സഭയെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള ഒരു വിശദീകരണ കത്താണ് സിസ്റ്റർ ലൂസിക്ക് ലഭിച്ചിട്ടുള്ളത്. പോലീസിൽ നൽകിയ പരാതികൾ അടിയന്തരമായി പിൻവലിക്കണം, അല്ലെങ്കിൽ സഭ സിസ്റ്ററെ പുറത്താക്കിയ കത്ത് മാധ്യമങ്ങൾക്കുൾപ്പെടെ നൽകും. ഫ്രാങ്കോയ്ക്കെതിരെ സമരം ചെയ്തതിനല്ല സിസ്റ്റർ ലൂസിയെ പുറത്താക്കിയത്, പുറത്താക്കാൻ ഉദ്ദേശിച്ചത് മറ്റു ചില തെറ്റുകൾക്കാണെന്നും സഭ പറയുന്നുണ്ട്. ഈ പരാതി പിൻവലിച്ചില്ലെങ്കിൽ ഇതിന്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകും എന്ന തരത്തിലുള്ള ഒരു ഭീഷണിതരമുള്ള വിശദീകരണ കത്താണ് നൽകിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് മറ്റ് പരാതികൾ സിസ്റ്റർക്കെതിരെ പരാതി നൽകുമെന്നും വനിതാ കമ്മീഷന് ഉൾപ്പെടെ പരാതി നൽകുമെന്നും പറയുന്നുണ്ട്. വളരെ വിചിത്രമായ മറ്റൊരു കാര്യം, ഫാദർ നോബിൾ ചെയ്തതിൽ തെറ്റില്ലെന്നാണ് സഭ പറയുന്നത്. വീഡിയോ അപ്ലോഡ് ചെയ്തത് FCC തെറ്റായി കാണുന്നില്ലെന്ന് അവർ പറയുന്നു. നോബിൾ സിസ്റ്ററെ അപകീർത്തിപ്പെടുത്തിയിട്ടില്ലെന്നും കന്യാസ്ത്രീകളുടെ മഠത്തിലെ സുരക്ഷാ പ്രശ്നമാണ് വീഡിയോയിൽ ചൂണ്ടിക്കാണിച്ചതെന്നുമുള്ള ന്യായീകരണം കൂടെ ഈ വിശദീകരണ കത്തിൽ ഉണ്ട്. അതായത് രതീഷ്, ഈ ഫാദർ നോബിൾ വീഡിയോ പുറത്തുവിട്ടതും ദുസ്സൂചനകളുള്ള പ്രചാരണങ്ങൾ ആ ഭാഗത്ത് നടത്തുന്നതുമൊക്കെ സഭ തന്നെയും ഏറ്റെടുക്കും. യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങളത് മാധ്യമങ്ങൾക്ക് കത്ത് നൽകും, യഥാർത്ഥ കാരണം എന്താണെന്ന് പറയുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ അതിനർത്ഥം ഈ അപഖ്യാതി പരത്തുന്ന പ്രചാരണങ്ങൾ ഞങ്ങൾ ഔദ്യോഗികമായി തന്നെ ഏറ്റെടുക്കും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സനീഷ്, തീർച്ചയായും അത്തരത്തിൽ നമ്മൾക്ക് ഈ വിശദീകരണക്കുറിപ്പിലെ വാചകങ്ങൾ വിശദീകരണം കാണുമ്പോൾ പറയേണ്ടി വരും. കാരണം വളരെ കൃത്യമായ സഭയുടെ ഇത്തരം കാര്യങ്ങൾ അവർ സഭ ചെയ്തതും ഫാദർ നോബിൾ പാറയ്ക്കൽ ഉൾപ്പെടെ വീഡിയോ അപ്ലോഡ് ചെയ്തതും ഉൾപ്പെടെ ന്യായീകരിച്ചുകൊണ്ട് അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള മാനഹാനിയും ഉണ്ടായിട്ടില്ല. സഭയുടെ സന്യാസി സഭയുടെ സിസ്റ്റർമാരുടെയും സുരക്ഷിതത്വത്തിന് വേണ്ടി മാത്രമാണ് അത്തരത്തിലുള്ള നടപടികളുമായി ഫാദർ നോബിൾ പോയി എന്ന് പറയുമ്പോൾ ഫാദർ നോബിളിന് സഭയുടെ തന്നെ ആനുകൂല്യം ലഭിക്കുന്നു. സഭയുടെ അറിവോട് കൂടിയാണ് നോബിൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതെന്ന് പോലെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ശരി ശരി, നന്ദി രതീഷ് വിവരങ്ങൾക്ക്. സിറോ മലബാർ സഭ ഭൂമിയിടപാടിൽ വിചാരണ ഒഴിവാക്കണമെന്ന കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ ആവശ്യം എറണാകുളം ജില്ലാ സെഷൻസ് കോടതി തള്ളി. കർദിനാൾ ജോർജ് ആലഞ്ചേരി അടക്കം 3 പേർ വിചാരണ നേരിടണം എന്നും കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, കർദിനാൾ ജോർജ് ആലഞ്ചേരിക്ക് വലിയ തിരിച്ചടിയാണല്ലോ ഇത്, വിശദാംശങ്ങൾ എന്താണ്? സനീഷ, ഭൂമിയിടപാടിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് ഒരു ശക്തമായ തിരിച്ചടി എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. ഇപ്പോൾ എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവ് പറയുന്നത്, നേരത്തെ തൃക്കാക്കര സെഷൻസ് കോടതി ഇത് സംബന്ധിച്ച വിചാരണ നേരിടണമെന്നുള്ള ഉത്തരവ് വന്നിരുന്നു. ഇതിനെതിരെയാണ് കർദിനാൾ അടക്കമുള്ളവർ, കർദിനാളും അന്നത്തെ പ്രോക്യുറേറ്ററായിരുന്ന ഫാദർ ജോഷി പുതുവയും അടക്കം ഉള്ളവർ സെഷൻസ് കോടതിയെ സമീപിച്ചിരുന്നത്. പക്ഷേ സെഷൻസ് കോടതിയിൽ ഈ കേസിൻ്റെ വാദം കേൾക്കുന്നതിന് ശേഷം 2 തവണ ഇതിൻ്റെ വിധിക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നു. പക്ഷേ ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നു കർദിനാൾ അടക്കം ഇതിലെ വിചാരണ നേരിടണം. പ്രോക്യുറേറ്റർ ആയിരുന്ന ജോഷി പുതുവ, അതോടൊപ്പം തന്നെ ഈ ഭൂമി ഇടപാടിൻ്റെ ഇടനിലക്കാരനും അടക്കം 3 പേർ ഇത്തരത്തിൽ വിചാരണ നേരിടണമെന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ സമയത്ത് സിനഡ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് കർദിനാളിന് ശക്തമായൊരു തിരിച്ചടിയാണ് ഇത്തരം കോടതി വ്യവഹാരങ്ങളിലൂടെ വന്നിരിക്കുന്നത്. ഇതിനെ നിദാനമായത് സഭയുടെ ഭൂമി 60 സെൻറ്റോളം ഭൂമി തൃക്കാക്കരയ്ക്ക് സമീപമുണ്ടായിരുന്നു. ഈ തൃക്കാക്കരയിലെ ഭൂമി മറിച്ച് വിൽക്കുന്ന സമയത്ത് ഉണ്ടായ സഭയ്ക്ക് ഭീമമായ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. ഈ നഷ്ടം ഈ സഭയ്ക്ക് ഉണ്ടായതാണ്. ഇതിൽ വന്നുപോയി കോടതി അദ്ദേഹത്തിന്റെ വിചാരണക്ക് അദ്ദേഹം സന്നദ്ധനാകണം, വിചാരണയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ഹർജി തള്ളിയിരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മേലുള്ള സമ്മർദ്ദം വല്ലാത്ത തോതിൽ ഉയരുകയില്ലേ? അദ്ദേഹം ആ സ്ഥാനങ്ങളിലേക്ക് തിരിച്ചു വന്നത് എതിർക്കുന്ന വലിയൊരു വിഭാഗം സഭയ്ക്കകത്തുണ്ടായിരിക്കെ ഈ വിചാരണ നേരിടുക എന്ന കാര്യത്തിലേക്ക് പോകുന്ന കർദിനാളിന് ആ സ്ഥാനത്ത് നിന്ന് ഒഴിവായി ഇരിക്കുന്നതാണ് നല്ലത് എന്ന ആ സമ്മർദ്ദം ഒന്നുകൂടെ ശക്തമാകാൻ ഇത് കാരണമാവുകയില്ലേ? കോടതിയുടെ ഉത്തരവ് കാരണമാവുകയില്ലേ? സനീഷ, തീർച്ചയായും, കാരണം അദ്ദേഹം ഒന്നുകൂടി ശക്തനായിട്ട് തന്നെ അദ്ദേഹം അധികാരത്തിലേക്ക് തിരിച്ചെത്തിരിക്കുന്നൊരു സമയം കൂടിയായിരുന്നത്. പ്രത്യേകിച്ച് സിനഡ് നടക്കുന്നു. സിനഡ് എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു ഘട്ടത്തിലെത്തി നിൽക്കുന്നു. പ്രത്യേകിച്ച് സഭയിലെ ഒരു വിഭാഗം ഉപരോധ സമരം അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിലാണിപ്പോൾ ഈ വിധി സംഭവിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് കർദിനാളിനെതിരെ നടക്കുന്ന നീക്കങ്ങൾ അല്ലെങ്കിൽ കർദിനാളിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക്
ഒന്നുകൂടി ശക്തി പകരുന്ന രീതിയിൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോയിരിക്കുന്നതെന്നതിൽ യാതൊരുവിധ സംശയമില്ല. പക്ഷേ അതേസമയം തന്നെ ഇതിൽ മേൽക്കോടതിയിലേക്ക് ഹൈക്കോടതിയിലേക്ക് അടക്കം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അപ്പീൽ അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുവാൻ കർദിനാളിനും അതോടൊപ്പം തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കേസിൽ വിചാരണ നേരിടണമെന്ന് പറഞ്ഞിരിക്കുന്നവർക്കും മേൽക്കോടതികളെ സമീപിക്കാവുന്നതുമാണ്. മേൽക്കോടതിയുടെ തീരുമാനം വരേണ്ടതുണ്ടെന്ന് കർദിനാളിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് വേണമെങ്കിൽ വാദിക്കേണ്ടതുമുണ്ട്. ഇപ്പോൾ ഈ കേസിലെ പരാതിക്കാരനായ ജോഷി വർഗീസ് നമ്മോടൊപ്പം ചേരുകയാണ്. എന്തായിരുന്നു ഈ കേസിലേക്ക് ഇത്ര കണ്ട? കാരണം ആദ്യഘട്ടത്തിൽ കോടതി പറയുന്നു വിചാരണ നേരിടണമെന്ന് പറയുന്നു, രണ്ടാമതും ഈ കോടതിയെ സമീപിക്കുന്നു. ഇത്ര കണ്ട ഈ കേസിൽ ഒരു അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പറയുന്നതിൽ നിങ്ങൾ പറയാനുള്ള പ്രധാന കാരണങ്ങൾ എന്തായിരുന്നു? ഇതിനകത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് നമുക്ക് ഈ രേഖകൾ പരിശോധിച്ചപ്പോൾ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ആധാരങ്ങളിൽ ആധാരത്തിൽ പറഞ്ഞിരുന്നു ഇവർ പൈസ കൈപ്പറ്റി എന്നാണ് കർദിനാൾ പറഞ്ഞിരിക്കുന്നത്. പൈസ കൈപ്പറ്റി, പക്ഷേ പൈസ കൈപ്പറ്റിയത് ഞങ്ങൾ അക്കൗണ്ട് വരുത്തിയപ്പോൾ അതിനകത്തിൽ പൈസ കൈപ്പറ്റിയതായിട്ട് ഒരു രേഖകളുമില്ല. അപ്പോൾ അത് കോടതിയിൽ ഞങ്ങൾ ബോധ്യപ്പെടുത്തി. പോരാത്തതിന് സാജു വറീസിന് അതിരൂപത സ്ഥലം വിൽപ്പന നടത്തി സ്ഥലം കിട്ടുന്നതിന് മുൻപേ തന്നെ സാജു വറീസ് അത് മറച്ച് കൊടുത്ത് 85 ലക്ഷം രൂപ കൈപ്പറ്റിയതായിട്ട് തെളിവുകൾ രേഖകളിൽ വരാൻ സാധിച്ചു, കാണാൻ സാധിച്ചു. അത് കോടതി കണ്ടെത്തി, കോടതിൻ്റെ വക്കീൽ ബോധ്യപ്പെടുത്തി, കോടതി അത് കണ്ടെത്തി, കോടതി അത് അവരുടെ പെറ്റീഷൻ റിവ്യൂ പെറ്റീഷൻ തള്ളി. 100% നമ്മൾ വിശ്വസിക്കുന്നു ഇത് ഈ ആരോപണങ്ങൾ മേൽക്കോടതികളിൽ തെളിയിക്കപ്പെടുമെന്ന്. 100% മേൽക്കോടതികളിലും ഈ ആരോപണങ്ങൾ ഞങ്ങൾ തെളിയിക്കും. കർദിനാൾ കാക്കനാട് കോടതിയിൽ വിചാരണയ്ക്ക് നേരിടണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ. സനീഷ, ഈ രീതിയിൽ തന്നെ അവരുടെ വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ആരോപണങ്ങൾ മേൽക്കോടതിയിലും തെളിയിക്കപ്പെടാമെന്ന് തന്നെയാണ് പരാതിക്കാരനായ ജോഷി വർഗീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്ത്യൻ കാത്തലിക് ഫോറം അടക്കം കർദിനാളിനെ സപ്പോർട്ട് ചെയ്യുന്നവർ, അതായത് ഈ കേസ് വ്യാജമായി സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് കോടതികളിൽ പറയുന്ന ഒരു വിഭാഗം കൂടിയുണ്ട്. അവർ കൂടി ഇതിനോടൊപ്പം തന്നെ രംഗത്തുത്. എങ്ങനെയാണ് നിങ്ങൾ ഈ വിധിയെ കാണുന്നത്? ഈ വിധി ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. കാരണം കർദിനാളിനെതിരെ വ്യാജരേഖ ചമച്ച കേസിൽ പ്രതികളായി വന്ന രണ്ട് വൈദികർ അവർ മാന്യന്മാരാണ് എന്ന് പറഞ്ഞ കോടതിയായത്. അപ്പോൾ ഈ കോടതിയിൽ നിന്ന് ഇങ്ങനൊരു വിധിയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. മറിച്ച് ഇത് നമുക്കറിയാം, കർദിനാളിനെതിരെ ഹൈക്കോടതിയിൽ വന്ന കേസ് ജസ്റ്റിസ് കമാൽ പാഷ അദ്ദേഹം വിധി പറഞ്ഞിട്ട് പിറ്റേ ആഴ്ചയിൽ പോയി തീവ്രവാദികൾ സഭയ്ക്കെതിരെ നടത്തിയ സമരപന്തല്ല പോയിരുന്നത്. അപ്പോൾ ഈ വിധിയും ഇതുമൊക്കെയായിട്ട് കൂട്ടി വായിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ച വിധിയാണ്. ഞങ്ങൾ ഈ വിധിക്കെതിരെ സഭ ഒരു പക്ഷേ ഹൈക്കോടതിയിൽ അപ്പീൽ പോകണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആശിക്കുന്നത്. ഒന്നുമല്ല, കാരണം സിനഡുമായി ഇതിനെ ബന്ധപ്പെടുത്തേണ്ടതില്ല. സിനഡ് നടക്കുമ്പോൾ ഈ വിധി ഉണ്ടാക്കിയതിന് പിന്നിൽ, ഇതിന് മുമ്പ് പറയാമായിരുന്നല്ലോ, മാറ്റിവെച്ച് സിനഡിന്റെ മൂർദ്ധന്യത്തിൽ വിധി പറഞ്ഞത് തന്നെ ഒരു ഗൂഢാലോചന ഭാഗമാണ്. ജുഡീഷ്യറിയും സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് പരാതിയുണ്ട്. അതാണ് ഈ വിധി. സനീഷ, ഗുരുതരമായ ആരോപണങ്ങളാണ് കർദിനാളിനോട് അടുപ്പമുള്ളവർ ഈ ഘട്ടത്തിൽ ഉയർത്തുന്നത്. അതെന്തായാലും ഇത് വാദപ്രതിവാദങ്ങൾ വീണ്ടും മുറുകുകയാണ്. പ്രത്യേകിച്ച് സിനഡ് നടക്കുന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അത് എടുത്തു പറയേണ്ടത്. ഇത് ഈ വിധി ഏത് രീതിയിൽ സിനഡിൽ നടക്കുന്ന ചർച്ചകളെ സ്വാധീനിക്കുന്നു എന്നതുകൂടി അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് 11:30 അൽമായ മുന്നേറ്റ സമിതി സിനഡിലേക്ക് നടക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന സമരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കൂടി യോഗം ചേരുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് വായിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവരുടെ മുന്നോട്ടുള്ള തീരുമാനങ്ങൾ പോവുക. അതോടൊപ്പം തന്നെ സിനഡിൽ നടക്കുന്ന ചർച്ചകൾ കർദിനാളിനെ ഈ സ്ഥാനത്തു നിന്ന് മാറ്റണമെന്നുള്ളൊരു വലിയ ആവശ്യം ഒരു ഭാഗം ഉയർത്തുന്നുണ്ട്. ഇത് റോമിൻ്റെ തീരുമാനങ്ങൾക്ക് അനുസൃതമായിരിക്കും സിനഡിൻ്റെ തീരുമാനമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെയും ഒരുപക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഇതിനെ സ്വാധീനിക്കപ്പെട്ടേക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിധി കർദിനാൾ വിചാരണം നേരിടണം എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് മേൽക്കോടതിയിലേക്കടക്കം ഇതിൻ്റെ ഒരു സാധ്യതകളിലേക്ക് പോകാമെങ്കിൽ കൂടിയും ഈ ഒരു ഘട്ടത്തിൽ ഇത് സംബന്ധിച്ച നിർണായകമായ ഒരു തിരിച്ചടി തന്നെ നടക്കുന്നു. സിനഡിൽ ഇത് ചർച്ചയായേക്കാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഘട്ടത്തിൽ. സനീഷ്, മാർ ജോർജ് ആലഞ്ചേരിക്കെതിരായ തിരിച്ചടി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഉത്തരവാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. സഭാഭൂമിയുടെ പാടിൽ കർദിനാൾ ആലഞ്ചേരി വിചാരണ നേരിടണം എന്നതാണ് കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ശ്രീ റിജു കാഞ്ഞുകാരൻ ഇതോട് പ്രതികരിക്കാൻ നമ്മോടൊപ്പമുണ്ട്. ശ്രീ റിജു കാഞ്ഞുകാരൻ, ഇത് തിരിച്ചടിയല്ല എന്നാണ് ബിനു ചാക്കോ ഇപ്പോൾ അല്പം മുമ്പ് ഞങ്ങളുടെ പ്രതിനിധിയോട് അവിടെ വെച്ച് പറഞ്ഞത്. തിരിച്ചടിയൊന്നുമല്ല, ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊരു വിധി വന്നതിലാണ് അത്ഭുതമുള്ളത്. കോടതിയെ പോലും സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുവെന്ന കടന്ന ആരോപണം പോലും ആ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? ബിനു, ഇപ്പോഴെങ്കിലും കോടതിയെ അവർ സ്വാധീനിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് സ്വാധീനിച്ചുകൊണ്ടിരുന്നതും സ്വാധീനിച്ചിരിക്കുന്നതും ആരാണ് എന്ന് ഇവിടുത്തെ കേരള സമൂഹം തിരിച്ചറിഞ്ഞതാണ്. കാരണം കമാൽ പാഷയുടെ വിധി വന്ന പിറ്റേ ദിവസം ബിഷപ്പ് ജഡ്ജിയെ തന്നെ സ്ഥലം മാറ്റിയ ആളുകളാണ്, ജഡ്ജിയെ തന്നെ ബെഞ്ച് മാറ്റിയ ആളുകളാണ് ഈ പറയുന്നത്.
ഞങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുക, ഇത് 99% ഈ വിധി ആനഞ്ചേരിക്ക് എതിരായിരിക്കുമെന്ന് ഞങ്ങൾ ഇന്നലെ തന്നെ അറിഞ്ഞിരുന്നു. ഞങ്ങൾക്ക് അറിയാൻ വരുന്നു, കാരണം അത്ര വ്യക്തമാണ് ഈ വിഷയത്തിൽ കോടതിയുടെ നിലപാട്. അദ്ദേഹത്തിന് ഒരു കോടതി മജിസ്ട്രേറ്റ് ആവശ്യപ്പെട്ടിട്ട് അതുപോലും ഹാജരാവാനുള്ള ധൈര്യമില്ലെങ്കിൽ എന്തിനാണ്? അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അദ്ദേഹം കോടതിയുടെ ഹാജരായി തന്നെ കേസിനെ നേരിടൂ. അല്ല, ഇന്നേ വരെ ഒരു കേസിനെ നേരെ നേരിടാൻ തയ്യാറാവാത്ത വ്യക്തി എന്തർത്ഥത്തിലാണ് നിരപരാധിയാണെന്ന് പറയുക? ഞങ്ങൾ പറയുന്നു 14 കേസുകളിൽ പ്രതിയായ വ്യക്തി ഇപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് നടക്കുന്ന ചർച്ചയിൽ ചെയർ അധ്യക്ഷനായിരിക്കുന്നു എന്ന് തന്നെ എത്രമാത്രം വിരോധാഭാസമാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. ആ അവസ്ഥയിൽ ഇപ്പോൾ ഈ വിധി ഉണ്ടായത് ഞങ്ങളെ സംബന്ധിച്ചോളം, എറണാകുളം അതിർത്തിയെ സംബന്ധിച്ചോളം വളരെ ആശ്വാസകരമാണ്. കാരണം സത്യം തെളിയുന്നു, സത്യത്തിലേക്ക് നീതിയിലേക്ക് നടക്കുന്നു എന്നൊരു വിചാരമാണ് ഞങ്ങൾക്ക് വിശ്വസിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ റിജു കാഞ്ഞുകാരൻ ഞങ്ങളോട് സംസാരിച്ചതിന്. മാർ ജോർജ് ആലഞ്ചേരിയുടെ ഹർജി തള്ളിയിരിക്കുകയാണ്, വിചാരണയിൽ നിന്ന് ഒഴിവാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അപേക്ഷ. ഹർജി അത് തള്ളിയിരിക്കുകയാണ് കോടതി. സഭയ്ക്കകത്തെ തർക്കങ്ങളിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാനിടയുണ്ടാക്കുന്ന കോടതി ഉത്തരവാണ് വന്നിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം.